കുടിൽ വ്യവസായം പോലെ ഓൺലൈൻ ചാനലുകൾ വരുന്ന കാലമാണിത്. ഓരോ വീട്ടിലും ഒരു ഓൺലൈൻ ചാനൽ. ഇതാണ് ഇന്നത്തെ രീതി, ഇതാണ് ഇന്നത്തെ ശൈലി, ഇതാണ് ഇന്നത്തെ വ്യത്യസ്തത. അതുകൊണ്ട് തന്നെ പല പേരിലും പല രൂപത്തിലും പല ഭാവത്തിലും ഓൺലൈൻ ചാനലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ മറ്റൊരു പ്രശസ്തമായ മാസികയുടെ പേരിലാണ്, വാരികയുടെ പേരിലാണ് ഇറങ്ങുന്നത്. ആ വാരികക്കാർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന്, എൻ്റെ ശനികാലത്തിന് ആ ഓൺലൈൻ ചാനലിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ചത് ആ ഓൺലൈൻ ചാനൽ അവരുടെ വാരികയുടെ പേരിലുള്ള ഓൺലൈൻ ചാനൽ എൻ്റേതാണോ എന്നാണ്. ഞാനും ആ ഓൺലൈൻ ചാനലുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനാണ് ഈ സന്ദർഭത്തിൽ, ഈ വൈകിയ സന്ദർഭത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ആ ഓൺലൈൻ ചാനലിൽ വരുന്ന വാർത്തകളും ഞാനുമായി പുലബന്ധം പോലുമില്ല. ആ വാർത്തകളൊന്നും ഞാൻ ഉണ്ടാക്കിയതുമല്ല. ആ വാർത്തകൾ ഉണ്ടാക്കിയവരെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പൊളിറ്റിക്സ് കേരളയിൽ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്സ് കേരളയാണ് എൻ്റെ ചാനൽ, ഞങ്ങളുടെ ചാനൽ. പൊളിറ്റിക്സ് കേരളയിൽ വരുന്ന വാർത്തകൾ ഞങ്ങളുടെ വാർത്തകളാണ്. ആ ചാനലുകളിൽ വരുന്ന സത്യവും അസത്യവും ഒക്കെ ഞങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദികളാണ്. എന്നാൽ മറ്റൊരു സിനിമ വാരികയുടെ പേരിൽ ഒരു സിനിമാ ചാനൽ ഉണ്ടാക്കി വെച്ച് പണം കൊയ്യുന്ന ഒരു തന്ത്രം, ഒരു ഹീനമായ മാർഗം, ഒരു നികൃഷ്ടമായ മാർഗം, ഒരു അധമ മാർഗം ഇവിടെ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ച്, ആ മാനേജ്മെൻ്റ് എന്നെ വിളിച്ച് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞത് നിങ്ങളുടേതാണോ ഈ ചാനലെന്ന്. ഞാൻ ആ ചാനലിൽ വാർത്ത വായിച്ചിട്ടുണ്ട്, അല്ലാതെ വാർത്ത ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. വാർത്ത ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ ജോലിയല്ല. വാർത്തകൾ സ്വയമേ വരുന്നതാണ്. സ്വയമേ വരുന്ന വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ജോലി. പൊളിറ്റിക്സ് കേരളയിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. പൊളിറ്റിക്സ് കേരളയിൽ വരുന്ന വാർത്തകൾ 100% സത്യസന്ധമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതെപ്പോഴും നടക്കണമെന്നില്ല. 100% സത്യസന്ധമായ വാർത്തകൾ നൽകുക എന്നത് ഒരു മാധ്യമത്തിനും സാധ്യമല്ല, അസാധ്യമായ കാര്യമാണ്. 100% സത്യസന്ധമായ ആത്മകഥ എഴുതാൻ ഒരു മനുഷ്യനും കഴിയില്ല. അത് അസാധ്യമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചാനലിൻ്റെ കാര്യവും പത്രപ്രവർത്തനത്തിൻ്റെ കാര്യവും എല്ലാം. എന്തായാലും ആ വാരികയിലെ മാനേജ്മെൻ്റ് എന്നെ വിളിച്ചിരുന്നു. അവർ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, അവരുടെ ഐഡൻറ്റിറ്റിയെ, അവരുടെ വ്യക്തിത്വത്തെ ഈ ചാനൽ ഹനിക്കുന്നു. അവരുടെ അതേ പേരിലാണ് ഈ ചാനലും നിലനിൽക്കുന്നത്. അവരുടെ ജീവനക്കാരനായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ചാനൽ തുടങ്ങിയത്, അല്ലാതെ എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഞാനതിന് എൻ്റേതായ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. പിന്നെ പ്രശസ്തനായ നടൻ, നടനും സംവിധായകനും തിരക്കഥാകൃത്തും സകല മലയാള സിനിമയിലെ സകല കലാ വല്ലഭനും ഒക്കെയായ ബാലചന്ദ്ര മേനോൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഇത് എൻ്റെ ചാനലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി, കുറച്ച് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായി. അദ്ദേഹം എൻ്റെ ചാനലാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് എന്താ പറയുക, പിണക്കമൊക്കെ ഭാവിച്ചു. ആ പിണക്കവും ഇണക്കവും തീർന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നു, ഇതെൻ്റെ ചാനലൊന്നും അല്ല, ഞാനവിടെ വർക്ക് ചെയ്ത ഒരു എംപ്ലോയി മാത്രമാണ്. ജോലിക്കാരൻ എന്നൊരു സ്ഥാനമേ എനിക്ക് ആ സ്ഥാപനത്തോടുള്ളൂ, അല്ലാതെ മറ്റൊരു ബന്ധവും എനിക്കില്ല. എൻ്റെ ചാനൽ പൊളിറ്റിക്സ് കേരളയാണ്. പൊളിറ്റിക്സ് കേരളയിൽ ഞാൻ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കും, അസ്ത്രങ്ങളാകുന്ന വാർത്തകൾ. എന്തായാലും വളരെ മോശമാണ് ഈ ചാനലുകാർ കാണിക്കുന്നത്. കാരണം മറ്റേ വാരിക, ഈ പറയുന്ന വാരിക മലയാള സിനിമയിലെ ഗതിവിഗതികളെ നിയന്ത്രിച്ച വാരികയാണ്. ഒരു കാലഘട്ടത്തിൽ ആ വാരിക മലയാള സിനിമയുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുക മാത്രമല്ല, മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗവുമായിരുന്നു. ഇപ്പോഴും ആ വാരിക മാസത്തിലൊരിക്കൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അവർക്ക് ആ ചാനലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം, എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നെ ബാധിക്കുന്ന പ്രശ്നമായത് അവരുടെ ആ വിഷമമാണ്, അവരുടെ ആ അസ്വസ്ഥതയാണ്. കാരണം അവരുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാനൽ ആരംഭിക്കുക, അപ്പോൾ അവരുടെ റിപ്പോർട്ടർമാർ സിനിമാ സെറ്റിൽ ചെല്ലുമ്പോൾ ഈ ചാനലിൻ്റെ പേര് പറഞ്ഞ് അവരുടെ റിപ്പോർട്ടർമാരെ അകറ്റി നിർത്തുക. സുരേഷൊക്കെ അതിൽ വർക്ക് ചെയ്തതാണ്, നമ്മുടെ ഇപ്പോഴത്തെ ക്യാനിലെ സുരേഷൊക്കെ ആ ചാനലിൽ വർക്ക് ചെയ്തതാണ്, ആ വാരികയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അതും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. അതിൽ കൊടുക്കുന്ന വാർത്തകളും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ പേരുകൾ പറയുന്നില്ല. അറപ്പുള്ള പേരുകൾ ഞാൻ പറയാറില്ല, വെറുപ്പുള്ള പേരുകൾ ഞാൻ പറയാറില്ല. അതുകൊണ്ട് നിങ്ങൾ വാരികക്കാർ, നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് പബ്ലിക്കേഷൻസ്, നല്ല നല്ല പബ്ലിക്കേഷൻസ് നിങ്ങൾ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കുക. ഞാൻ എൻ്റെ ജോലിയുമായി പോകുന്നു, ഞാൻ എൻ്റെ കർത്തവ്യവുമായി പോകുന്നു.
അപ്പോൾ ഇന്ന് ഇന്ന് ഈ കോളുകൾ വരുമ്പോൾ എനിക്ക് ഒരുപാട് അസ്വസ്ഥത തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെ പരിഹരിക്കുക. അതിന് ഇവിടെ നിയമമുണ്ട്, നിയമ സംവിധാനമുണ്ട്.